ഹലോ, വെൽക്കം ടു ഇന്നോസ് കുക്കിംഗ്. എല്ലാവർക്കും ഇന്നോസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലിപ്പം റേഷൻ കടയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ കടല സ്റ്റോക്കായിരിക്കുന്ന സമയമാണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു അടിപൊളി വടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പം ഞാൻ ഈ വട ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലൊരു പാത്രത്തിലിട്ടുങ്ങാണ്ട് നമുക്കിതൊന്ന് വെള്ളം പാകുന്ന സോക്ക് ചെയ്യാൻ വെക്കണം. ഇതിപ്പോൾ ഞാൻ രാത്രിയിലാണ് കടല വെള്ളത്തിലിടുന്നത്. അപ്പോൾ ഒരു 8 മണിക്കൂറെങ്കിലും നമ്മുടെ ഈ കടല ഒന്ന് കുതിർന്ന് കിട്ടണം. ഇതിവിടെ 8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കടല നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരിപ്പയിലിട്ടുങ്ങാണ്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് തോരുന്നത് വരെ ഒന്ന് വെക്കാം. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ തോർന്നുകൊണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ കുറച്ച് കുറച്ചായിട്ട് ഇട്ടതൊന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ട് വേണം നമ്മളിതെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നിച്ചൊന്ന് അരച്ച് പോകരുത്, ചെറുതായിട്ടൊന്ന് ചതച്ച് കിട്ടിയാൽ മതിയാവും. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടുങ്ങാണ്ടൊന്ന് ഒതുക്കിയെടുക്കാം. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അത്യാവശ്യം നല്ല പോലെ ഇതൊന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോഴാണ് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവുക. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് നമ്മുടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ എല്ലാ കടലയും ഇതുപോലെ തന്നെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഈയൊരു പാകത്തിന് വേണ്ട നമ്മളിതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് വടയിലേക്ക് ഞാൻ 1.5 സവാളയാണ് എടുത്തിട്ടുള്ളത്, മീഡിയം സൈസുള്ള 1 സവാളയും പിന്നെ ഒരു ചെറിയ കഷ്ണം സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയാണ്. അപ്പോൾ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഈ മുളകൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം എരിവുള്ള മുളകായതുകൊണ്ടാണ് ഞാൻ 2 മുളക് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് കടലയ്ക്ക് നമുക്ക് 1.5 സവാള മതിയാവും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കടലയുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് സവാളയുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതും ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് വേണ്ടത്. അരഞ്ഞ് പേസ്റ്റ് ആയി പോകരുത്, ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാവും. ഞാനിതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് വരും നമുക്ക്. നമ്മുടെ വടയിലെ ഒരു നാടൻ ടേസ്റ്റ് എന്ന് പറയുന്നത് കറിവേപ്പില ചേർക്കുമ്പോഴാണ്. പിന്നെ ഞാൻ 1 ടീസ്പൂണ് കാശ്മീരി പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. ഇതുപോലെ വേണം നമ്മൾ ഒതുക്കിയെടുക്കാനായിട്ട്, പേസ്റ്റ് പോലെ അരിഞ്ഞു പോകരുത്. ഇനി ഇത് നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള കടലയുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ്. നമ്മുടെ വടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഉള്ളിയും പച്ചമുളകത്തിൻ്റെ ഒക്കെ ഫ്ലേവർ ഈ കടലിലേക്ക് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക. ഇതിവിടെ നല്ല പോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു വടയുടെ ക്രിസ്മസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് മാവ് രൂപത്തിലൊന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ വടയിലേക്കുള്ള മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ
എന്ത് വേണമെങ്കിലും നമ്മുടെ കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി തടവി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഒരു വടയുടെ ഷേപ്പിൽ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഞാനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ വടയിലേക്കുള്ള എല്ലാതും ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ഗ്യാസിൽ കുറച്ച് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓയിലും ഫ്രൈ ചെയ്യാം. അപ്പം വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ വേണം നമ്മളിതിലേക്ക് നമ്മുടെ വട ഇട്ട് കൊടുക്കാനായിട്ട്. ആദ്യം നമ്മൾ വടയിട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് വടയിട്ട ശേഷം നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കടലേക്ക് അത്യാവശ്യം നല്ല വേവ് ഉണ്ടാവും. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിവിടെ ഒരു ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്യുമ്പം ഒരിക്കലും തീ കൂട്ടി വെക്കരുത്. അപ്പോൾ നമ്മുടെ കടലയുടെ ഉൾഭാഗമൊന്നും വെന്ത് റെഡിയായി കിട്ടൂല. അപ്പോൾ നിങ്ങളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റെഡിയാക്കിയെടുക്കാനായിട്ട്. കുറച്ച് സമയം പിടിക്കുമെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് കിട്ടിയാൽ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ നമ്മുടെ കടലയുടെ ആ ഒരു പച്ചച്ചുവ നമ്മുടെ വടയിലേക്ക് ഉണ്ടാവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് വട ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ഉള്ളൊരു വടയാണ്. നമ്മുടെ ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ വടയൊക്കെ ഇവിടെ ഫ്രൈ ചെയ്ത് റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മളിത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തത് തന്നെ ഒരു നാടൻ ടേസ്റ്റും ഫ്ലേവറൊക്കെയാണ് നമ്മുടെ വടയ്ക്കുള്ളത്. നമ്മൾ ടൊമാറ്റോ സോസിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.